Hi, welcome to Mishmash with Bal Sisters. ഇന്നെന്താണല്ലേ? അപ്പൊ ഇന്ന് ഡിംപിളിന്റെ ഇഞ്ചി ചായ സ്പെഷ്യൽ എല്ലാരും കാത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിംപിളി ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കാണണ്ട, ഞാൻ പറഞ്ഞു തരാം ഞാൻ എങ്ങനെയാണ് ഇഞ്ചി ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ നിങ്ങളും വീട്ടിലുണ്ടാക്കണം, എന്നിട്ട് എനിക്ക് റിവ്യൂ തരണം, പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫോട്ടോ അയച്ചു തരണം. അതാണ് ബെസ്റ്റ് വേ. എക്സാക്ട്ലി. അപ്പൊ ഇഞ്ചി ചായ ഉണ്ടാക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ ആദ്യം ഗ്യാസ് തന്നെ ഓൺ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ വെള്ളം ഇങ്ങനെ ചൂടിങ്ങനെ ആയി വരുമ്പോഴത്തേക്കും, ഇപ്പൊ രണ്ടുപേർക്കുള്ള ഇഞ്ചി ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എനിക്കും വേണ്ടിട്ടുള്ള. അപ്പൊ ഞങ്ങൾക്ക് ഇഞ്ചി കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഞാൻ ഇത്ര സാധാരണ ഇടാറുണ്ട്. അത് നമ്മളിങ്ങനെ ഈ ഇഞ്ചി ചതയ്ക്കുന്ന എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്, നല്ലോണം ആദ്യം കഴുകണം. ഞാൻ ആദ്യം കഴുകി, ഈ കഴുകുന്ന വീഡിയോ കൂടെ കാണിക്കാൻ പറഞ്ഞത് എല്ലാം കൂടെ ഒരു വീഡിയോക്കകത്ത് വരിക. അപ്പൊ ഇങ്ങനെ നന്നായി ചതയ്ക്കണം. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാരും പറഞ്ഞു ഞാൻ ഡിമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയെന്ന്. അതല്ല അതിന്റെ സത്യാവസ്ഥ, അവൾ പണി എടുക്കുന്ന മാത്രം വീഡിയോസ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെയും പറയാം. എന്നിട്ട് ആ ഇഞ്ചി എല്ലാം ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടണം. കാണുക, ഈ വെള്ളത്തിൽ നന്നായിട്ട് ഈ ഇഞ്ചി തെളിച്ച് അതിന്റെ നീരെല്ലാം വെള്ളത്തിലേക്ക് ഇടണം. അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാല്, വെള്ളത്തിനകത്ത് ആ ഇഞ്ചിയുടെ നീര് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. ഈ കുറിച്ചൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. കാണാം, വെള്ളവും ഇഞ്ചിയും നന്നായിട്ട് തിളച്ചു വരണം. നമ്മുടെ ഇഞ്ചി വെള്ളവും മിക്സ് ആവുന്നത് വരെ വേറൊരു സീൻ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ മൂന്ന് ഗസ്റ്റും ഇഞ്ചി ചായ വെയിറ്റ് ചെയ്യുന്നത് പാലിനും കിട്ടാം. ലേലയാണ് ഇപ്പൊ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പൊ ഇത് മാംഗോ, ഇത് മാംഗോ, മാംഗോ മാംഗോ രണ്ടും ഞാൻ ഫ്രൂട്ട് സലാഡ് പോലെ ഞാൻ ഇട്ട് കഴിക്കും. ജാങ്കോ മാംഗോ പുതിയ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ഇട്ടിരിക്കാണ്. അതെ, ഇവരെ എത്രയും പെട്ടെന്ന് അഡോപ്ഷൻ ഹോമിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കുന്നതായിരിക്കും. കാരണം ഇനി ഇവരെയും കൂടെ ഞാൻ എനിക്ക് വീട്ടിൽ കൊണ്ടിട്ടാലും എന്റെ മമ്മി എന്നെ ഡെഫിനറ്റ്ലി ശരിയാക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടു ഇഞ്ചി നന്നായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ തളിച്ചു വരുമ്പോഴത്തേക്കും, എനിക്ക് തിങ്കലും പപ്പായ്ക്കും ഒക്കെ കടുപ്പം കുറച്ച് ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങൾ കടുപ്പം കൂടിയത് ഇഷ്ടമാണ്, കടുപ്പം കൂടിയത് ഇഷ്ടമാണ്. അപ്പൊ അത് അതിനനുസരിച്ചുള്ള ലൈക്ക് ഞാൻ ഇട്ടത് 1.5 ഇട്ടു. അതിന്റെ കളർ മാറുന്നതനുസരിച്ച് ഇത് നമ്മുടെ തിക്ക് ലീവ്സ് ആണ് കേട്ടോ. ഇത് യൂഷ്വലി നമ്മള് ഉപയോഗിക്കുന്ന ചായപ്പൊടിയല്ല, ഇത് കുറച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന റെഡ് ലേബിളിന്റെ മറ്റേ തിക്കുള്ള സംഭവം. അപ്പം അതും കൂടെ കുറച്ച് നേരം അതിന്റെ കൂടെ ഇങ്ങനെ തിളച്ച് വരണം. പപ്പ ആണ് ആക്ച്വലി ഞങ്ങളെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. അപ്പൊ പപ്പ പറയും കുറച്ച് ആ സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിട്ട് ആ തൈല ഇട്ടിട്ട് ഇങ്ങനെ നന്നായി നൈസ് ആയിട്ട് അത് ബോയിൽ ചെയ്താല് അതിന്റെ കടുപ്പ് ഇങ്ങനെ കൂടി വരും. ഇത് തെളിച്ചു വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഇഞ്ചിയുടെ സ്മെല്ലും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, ഇഞ്ചി അല്ലെങ്കിലും നല്ലതാണ്. ചായക്കകത്ത് മാത്രം ഗുണങ്ങൾ അതിന്റെ വേറെ കുറെയേറെ ഉണ്ട്. ത്രോട്ട് റിലേറ്റഡ് ആന്റിബയോട്ടിക് അല്ലേ, അപ്പൊ ആന്റിബയോട്ടിക് ഇഞ്ചി ആയതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും വരില്ല. കുറച്ച് കൂടി പോയാലും കുഴപ്പം വരില്ല, കുറഞ്ഞാൽ അതിന്റെ ഫ്ലേവർ വരണം. എന്നാലേ ആ അങ്ങനെ ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് 1.5 സ്പൂണ് ചായപ്പൊടിയും ഇച്ചിരി ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ട് ശരിയായിട്ടുണ്ട്. വെള്ളത്തിൽ ആദ്യം ഇഞ്ചിയും വെള്ളം തിളച്ച് കഴിയുമ്പോ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 1.5 ഗ്ലാസ് പാലിടാം. ബേസിക്കലി എനിക്ക് കുറച്ച് പാല് കൂടിയ ചായ ആണ് ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ കട്ടി പോലെ നിങ്ങൾക്ക് ഇടാം 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പാലിടാം. ഞാനിപ്പോ 1.5 ഗ്ലാസ് പാലിടും, കാരണം എന്നാലും എനിക്ക് ആ കട്ടി കറക്റ്റ് വിചാരിച്ചു അപ്പോളാണ് എനിക്ക് അതിന്റെ ആ കറക്റ്റ് രുചി. ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, ഞാൻ പാലിനകത്ത് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പാലിനകത്ത് ഇനി നിങ്ങൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാതെ ഇടുക. ഇത് വെള്ളം ചേരാത്ത പാലാണ് ഇപ്പൊ 1.5 കപ്പ് ഇടുന്നത്. ഇഞ്ചി ചായ റെഡി. ഇതൊന്ന് തിളച്ചങ്ങോട്ട് വന്നാലേ പഞ്ചസാര ആരിടും? അത് ലാസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര. നമുക്കറിയാലോ നമുക്ക് എത്ര വേണ്ട, അതിട് ഗ്ലാസ്സിലേക്ക് ഡയറക്ട്ലി ഇടാം. ലൈക്ക് 1 സ്പൂണ് തിങ്കൾ നല്ല കുറച്ച് നല്ല പഞ്ചസാര അടിക്കുന്ന 2-3 സ്പൂൺ വേണം. എനിക്ക് 1.5 സ്പൂൺ മതി. അപ്പൊ ഞാൻ എന്റെ പഞ്ചസാര സെപ്പറേറ്റ് ഗ്ലാസ്സിലേക്ക് ഇടും. അങ്ങനെ
അല്ല ഞാൻ പറയട്ടെ, നീ ബിഗ് ബോസിൽ പോയപ്പോ എല്ലാരും പറഞ്ഞു ഡിംപിൾ പുറത്ത് വന്നിട്ട് ഒരു ചായക്കട തുറക്കണം എന്ന്. എന്താന്ന് വെച്ചാൽ ഡിംപിളെ ചായ അത്രയ്ക്ക് ഫേമസ് പിന്നെ ആഗ്രഹങ്ങളല്ല ഇവിടെ പുറത്ത് നിങ്ങൾ നിന്ന് അറിയുന്നുണ്ടായെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം ഒരാഗ്രഹമാണ് ചായക്കട തുറക്കാൻ, ചായക്കട തുറക്കാൻ ഒരു ആഗ്രഹമാണ്. കാരണം ആകെ വേണ്ടത് സ്റ്റൗവും ചായ വെക്കുന്ന മാത്രമേ ആവശ്യമുള്ളൂ. ചായ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ അതെ, നോർമൽ ചായയും കിട്ടും കേട്ടോ, നോർമൽ ചായയും ഇഞ്ചി ചായയും പിന്നെ ഏലക്ക ചായയും. ഇന്ന് പിന്നെ വെറൈറ്റീസ് നമുക്ക് ആഡ് ചെയ്തു, മഴക്കാലം ആയതുകൊണ്ട് എല്ലാരും ഇനി ചായ ഉണ്ടാക്കിക്കോ. കൊറേ കടിയോ ആയിക്കോട്ടെ, കൂടെ കടിയൊന്നും നമ്മൾ ഉണ്ടാക്കി പഠിപ്പിക്കില്ല കേട്ടോ, നമുക്ക് പോലും അറിയില്ല. നല്ലത്, അതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചായ നമ്മൾ സെറ്റ് ആക്കി തരാം, ബാക്കിയുള്ള കടികൾ നിങ്ങള്. ഓക്കെ, ഇത് തെളിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. സൂട് സൂട് ഇഞ്ചി ചായ റെഡിയാണ്. ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എപ്പോ കിച്ചണിലെ വർക്ക് ചെയ്യാറും ആദ്യം ഗ്യാസ് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ഗ്യാസിന്റെ മേലെ എടുക്കുന്നു. ചൂടായത് കൊണ്ട് കുറച്ച് മാറി നിൽക്കണം, അല്ല ദേഹത്ത് തെറിച്ച് വെറുതെ പൊള്ളി പൊള്ളി എന്ന് പറഞ്ഞ് നടക്കട്ടെ. പിന്നെ സ്കൂൾ പിള്ളേർക്ക് വേണ്ടിട്ടാണോ ഞാൻ ഉണ്ടാക്കുന്നത്? എന്നാലും നമ്മൾ സ്കൂൾ പിള്ളേർ പിന്നെയും ശ്രദ്ധിക്കുന്നു, നമ്മളെ മുതിർന്നവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കാത്തതും കൊണ്ട്, നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇങ്ങോട്ടിട്ടോ. Okay, so here we go. Chaya, 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 dur chaya. Yes. Correct. നല്ല പോലെ ആറ്റണം. ആറ്റെന്ന് വെച്ചാൽ ഇതിന് അതിന്റെ മേളില് നല്ല ഇത് വരും. എന്നാ മലയാളത്തിൽ എന്താ പറയാ, ജാഗന് ബദ വരും. ബദ, യെസ്. ആ വലിയ കപ്പ എന്റേത്. ഇത് മമ്മി എരുമേലി എന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചായ ചൂട് ചായയൊക്കെ ഇങ്ങനെ അനത്തി കുടിക്കാം. ഓക്കെ, അത്ര എടുത്തോ? ഞാൻ ചോദിച്ചു എന്റെ കപ്പിൽ നിന്ന് എടുക്കുന്നു മതി, ബാക്കി എന്റതി ഇങ്ങനെ വേണം ചായ. ഇത് ഡിംബിളെ കപ്പാണ് കേട്ടാ, ഇങ്ങനെ വേണം ചായ ഇരിക്കാൻ. അയ്യോ, ഇത് മണ്ണിന്റെ പാത്രം, അപ്പൊ നല്ല ചൂടിരിക്കും ഫുൾ ടൈം. എന്റെ എന്റെ ചായ ഇവിടെ ചായ. ഓക്കെ, ഇപ്പോഴും വലിയ കപ്പില് വേണ്ടതാണ്. ഈ അനത്തുന്ന കപ്പില് തന്നെ ഞാൻ അവർക്ക്. ഓക്കെ, ഇനി ചായ കുടിച്ച് കാണിക്ക്, എന്നാലല്ലേ എക്സ്പ്രഷൻസ് കിട്ടൂ. ചായ ഞാൻ തന്നെ കുടിച്ച് കാണിച്ചാ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒന്നും വരല്ല. ഇതാണൊരു കുക്കറി ഷോയിലൊക്കെ കാണിക്കുന്ന എക്സ്പ്രഷൻ. അത് കഴിഞ്ഞിട്ട് പറയാം ഇത് ആക്ച്വലി എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ്. ടേസ്റ്റ് വൺ പൊളിയാണ്. ഞാൻ ചായ കുടിക്കുമ്പോ ഇങ്ങനെ കണ്ണടിക്കും, അത് കറക്റ്റ് ഫീൽ ആണ്. നമ്മൾ ആ ഇഞ്ചി ഇങ്ങനെ ഇറങ്ങി പോകുന്ന, കുറച്ച് ലൈറ്റ് കാണിക്കോ, എന്നിട്ട് ഒരു കാര്യം സംസാരിക്കും. അപ്പൊ ഞാനൊന്ന് എൻഡിങ് ക്ലോസ് ചെയ്യാലോ. അപ്പം ക്ലോസ് ചെയ്യാനൊന്നുമില്ല. ഇതെന്താ മച്ചാ, ഇത് ഇങ്ങനെ മിസ് മാഷ് വിത്ത് ബാൽസ് കട്ടെന്ന് പറയണം. ആക്ഷൻ കട്ടറാണ്, അതൊന്നും തീരെ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. സോ ഫൈനലി ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇഞ്ചി ചായ. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യങ്ങളെ ഉണ്ടാക്കി കുടിക്കണം. ഏറ്റവും നിങ്ങളുടെ ചായയുടെ റിവ്യൂ എഴുതണം വിത്ത് ഫോട്ടോസ്. ഹാഷ്ടാഗ് ചായ വിത്ത് ഡിംപിൾ എന്ന് പറയാം. ഹാഷ്ടാഗ് ചായ വിത്ത് ഡിംപിൾ എഴുതിയിട്ട് നിങ്ങൾ എനിക്ക് ടാഗ് ചെയ്യണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചായ, അതായത് ലുക്ക് മാത്രം മതി, ലുക്ക് മനസ്സിലായി, ലുക്ക് കണ്ടാൽ എനിക്ക് മനസ്സിലാവും ചായ കുടിക്കാൻ എങ്ങനെ ഉണ്ടാവില്ലയോന്ന്. നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി, നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ഉണ്ടായ കൊച്ചു കൊച്ചു അതിനകത്തുണ്ടായ കുസൃതികൾ അല്ലെ ചിറ്റിപ്പോയ കാര്യങ്ങൾ, അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ ചായ വിത്ത് ഡിംപിൾ ബാലല്ല ബൈ.